അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്ന് ഇവിടെ ഒരു എന്താ പറയുക, ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്നാണ് എനിക്ക് മിഡ്വൈഫിൻ്റെ അപ്പോയിൻമെൻ്റ് ഉള്ളത്. വരുൺ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. എൻ്റെ ജോലിയും ഇതേ ഇപ്പോൾ തീരും. ഏകദേശം ഒരു മിനിറ്റോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജോലി തീരുമ്പോഴത്തേക്ക് ഞാൻ റെഡിയായി. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് വന്ന് റെഡിയാവാൻ നിൽക്കുകയാണ്. ഇപ്പോൾ 4 മണിയാകുമ്പോഴത്തേക്കും ഞാനിന്ന് ഓഫ് എടുത്തേക്കുകയാണ്. ഇങ്ങനത്തെ എന്താ പ്രഗ്നൻസി കാര്യങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും പോകാനൊക്കെ ആണെങ്കിലും കമ്പനിക്കാർ വേഗം നമുക്ക് ഓഫ് തരുമോ ഒക്കെ ചെയ്യും. അതുകാരണം നമുക്ക് പോകണമെങ്കിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 1 മണിക്കൂറത്തെ ഓഫാണ് ഞാനിപ്പോൾ എടുത്തേക്കണത്. വെക്കേഷനായിട്ട് തന്നെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ ഇപ്പോൾ പണി തീർന്നിട്ടുണ്ട്. ഞാൻ വേഗം പോയി ലോഗൗട്ട് ചെയ്യട്ടെ, എന്നിട്ട് വേണം വരുൺ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒന്ന് റെഡി ആയിട്ട് നിൽക്കാൻ. അപ്പം ഞാനെന്നാൽ വേഗം പോയിട്ട് ക്യാമറ ഇവിടെ വെച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് ലോഗൗട്ട് ചെയ്തിട്ട് ഓടി വരാം. റെഡിയാവാൻ തലമുടി ഇങ്ങനെ തന്നെ കെട്ടി വെക്കണുള്ളൂ. തലമുടി അഴിച്ചിടണോ അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ തന്നെ കെട്ടി വെക്കണുള്ളൂ. നമുക്കിനി വേഗം റെഡിയാവാം. വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ അലോവേര ജെല് പുരട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് ഇപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യണത്. ഇപ്പോൾ പിന്നെ മാസ്ക് ഇടുന്ന കാരണം ലിപ്സ്റ്റിക്കൊന്നും ഇടക്ക വീഡിയോ ചെയ്യുമ്പോൾ ഇടക്കിടും. ഇപ്പോൾ തൽക്കാലം എന്തേ ലിബ മാത്രം ചുണ്ട് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. ഒരു ലിബാം ഇടും. പിന്നെ എന്താ പറയുക, എവിടെ പോയാലും ഐബ്രോസ് ഒന്നും എഴുതും, കണ്ണ് എഴുതും, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ മാറിപ്പോയില്ല. ഒരു കുഞ്ഞു പൊട്ട് പോലെ ഇതും കൊണ്ട് തന്നെ ജസ്റ്റ് കുത്തി കൊടുക്കും. ഞാൻ ഇടക്കിടക്ക് ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്, എന്നയിലേക്ക് നോക്കുന്നുണ്ട്. ആകെപ്പാടി രണ്ടും കൂടെ ഉള്ള കാരണം കൺഫ്യൂഷനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റെഡിയാവൽ. എന്താ പറയുക, ഇനി ജസ്റ്റ് ഈ ഒരു ജാക്കറ്റോടെ. ജാക്കറ്റ് ഇടുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്ര നാളുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഈ 7-ാം മാസത്തിലേക്ക് കടന്നതോടുകൂടി എന്താ പറയുക, അയ്യോ ഈ 7-ാം മാസത്തോട് കടന്നതോടുകൂടി അണ്ടർആംസിൽ ബ്ലാക്ക് ആയിട്ട് വരണ്ട്, കറുത്ത പാടുകളല്ല കറുപ്പായിട്ട് വരണ്ട്. അപ്പം അതുകൊണ്ട് കേട്ടോ ജാക്കറ്റ് ഇട്ടത്. അല്ലെങ്കിൽ ഞാൻ കയ്യ് എന്താ പറയുക, കയ്യ് ഇല്ലാത്തത് സ്ലീവ്ലെസ് കൊണ്ടുപോയേനെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനത്തെയുള്ള ഇപ്പോൾ ഈ 8 സ്റ്റാർട്ടാവാറായപ്പോൾ നിങ്ങളിപ്പോൾ കഴുത്തിൽ പയ്യ് വന്നു തുടങ്ങേണ്ടത്. ഇന്നാട്ടോ ഞാൻ ശ്രദ്ധിച്ചത് കഴുത്തിൽ പയ്യ വന്നു തുടങ്ങണത്. അതിലൊന്നും വലിയ കാര്യമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. നോർമലാണ്, ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ ഒക്കെ പൊക്കോളും. അപ്പോൾ ഇത്രേ ഉള്ളൂ റെഡിയായി കഴിഞ്ഞ്. ഇനിയിപ്പോൾ വരുൺ വരട്ടെ. വരുൺ വരുമ്പോൾ വേറെ ഒന്നും എടുക്കാനൊന്നുമില്ല, എൻ്റെ ഫോൺ മാത്രമേ എടുക്കാനുള്ളൂ. മിഡ്വൈഫിനെ കാണാൻ പോകുമ്പോൾ വേറെ ചീട്ടുകളോ അങ്ങനെ ഹെൽത്ത് കാർഡോ അങ്ങനെയൊന്നും കൊണ്ടുണ്ടോ? ഓൾറെഡി അവിടെ എല്ലാം കൊടുത്തേക്കണം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരുടെ കയ്യിലുണ്ട്. ജസ്റ്റ് പോയിട്ട് എല്ലാ ഇപ്പം ഈ 8 മാസം വരെ, ഇപ്പോൾ 7 മാസം കംപ്ലീറ്റ് ആവാറായി. 2 ദിവസം കൂടെ കഴിഞ്ഞ് 7 മാസം കംപ്ലീറ്റ് ആവും. അപ്പോൾ അതുവരെ മന്ത്ലി ഉള്ള മിഡ്വൈഫിൻ്റെ ചെക്കപ്പ്. ഇനി 8 മാസം കഴിയുമ്പോൾ ഇനി എങ്ങനെയാണ്, 2 വീക്ക് കൂടുമ്പോൾ ചെക്കപ്പ് ഉണ്ടാവും എന്ന് അറിയില്ല. അതേ വരുൺ വന്നിട്ടുണ്ട്. ഹേ ഗായ്സ്, ഞാൻ ദേ ജോലി കഴിഞ്ഞ് വന്നോളൂ. ഇന്ന് ഡ്രസ്സൊക്കെ വേറെ ഞങ്ങൾ പോകാൻ നിൽക്കുന്നു. സ്വാദ്യത്തെ കട്ട പെർഫ്യൂം അടിയാണ്, കുളിക്കാത്തതുകൊണ്ട് മണമൊന്നും വരണ്ട.
കുളിച്ച് കുളിച്ച് കുളിച്ച്. അപ്പോൾ എന്തായാലും ഗൈസ് ഞങ്ങൾ ചെല്ലട്ടെ, ഇനി സമയമില്ല, ഇപ്പം 4:10 ഇനി ഇതേ വേഗം കൂടെ തന്നെ 4:30 കയറണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി പോണ വഴിക്കണം. അങ്ങനെ ഗൈസ് ഇന്ന് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്, നല്ല വെയിലൊക്കെ ഉണ്ട്. എത്ര 21 ഡിഗ്രി എന്താണ്, തണുപ്പൊന്നുമില്ല, ഒട്ടും നടക്കില്ല. നമ്മുടെ വണ്ടി പൊടി പിടിച്ച് കിടപ്പുണ്ട്, പോവാൻ തിരക്ക് പിടിച്ചിരിക്കണം, എന്നാലും ഫോട്ടോ വേണം. അങ്ങനെ ഗൈസ് സ്വാതി മിഡ്വൈഫിനെ കാണാൻ വേണ്ടി പോയേക്കാണ്. എന്നെ കയറ്റിയില്ല, അവർ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞായിരുന്നു. അവരുടെ ഒരു ഇമെയിൽ വന്നായിരുന്നു, അപ്പോയിൻമെൻ്റ് സമയത്ത് വരുവാണെങ്കിൽ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക, അപ്പോയിൻമെൻറ്റിൻ്റെ സമയമാകുമ്പോൾ അവർ വിളിക്കും, അപ്പോൾ കയറി വന്നാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ വിളിച്ചു, സ്വാതി ചോദിച്ചു ഹസ്ബൻഡിന് കൂടെ വരാൻ പറ്റുമോ, പറഞ്ഞില്ല ഇപ്പം ഹസ്ബൻഡിന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ തന്നെ ഇരിക്കുവാണ്, ഇനിയിപ്പോൾ അവളെന്തായാലും പോയി വരട്ടെ, എന്തൊക്കെയാണ് പറയണേന്ന് അറിയത്തില്ല. അപ്പോൾ എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളോട്ട് കാര്യം പറഞ്ഞായിരുന്നു, മൊബൈലിൽ വോയിസ് റെക്കോർഡർ ഓണാക്കി വെക്കാൻ പറഞ്ഞായിരുന്നു. വോയിസ് റെക്കോർഡർ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് എന്തൊക്കെയാണെന്ന് റെക്കോർഡ് ചെയ്ത്, കാരണം അവളോട് പറയും, പക്ഷെ അവൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു എത്ര 20% ചിലപ്പോൾ ഫുള്ളും പറയത്തില്ല. അപ്പോൾ എനിക്ക് മൊത്തം കേൾക്കണില്ല അതിന് എന്താ പറയണേന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, റെക്കോർഡിൻ്റെ ആൾ വരട്ടെ, ഇനി ഇപ്പോൾ ആൾ വന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സ്വാതി പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞു ഇതെന്താ കയ്യിൽ, ഇത് അടുത്ത അൾട്രാസൗണ്ട്, ഇതിട് സാനിറ്റൈസ് ചെയ്യ്, സാനിറ്റൈസ് ചെയ്യ്, മാസ്ക് എടുത്ത് സാനിറ്റൈസ് ചെയ്തിട്ട് മാസ്ക് എടുത്ത് വെക്കണ്ട്. ഇത് വീഡിയോല ഗൈസ്, ഞങ്ങൾ ബർഗർ കിങ് വരെ വന്നേക്കുവാണ്. ആക്ച്വലി ഡ്രൈവ് ത്രൂയിൽ കയറാമെന്നാണ് വിചാരിച്ചത്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. റോഡ് വരെ വണ്ടി നിൽക്കുകയാണ്, റോഡ് വരെ ഉണ്ട്. ഞങ്ങൾ പിന്നെ മെയിൻ റോഡിൻ്റെ അവിടെ നിർത്തേണ്ടി വരും വണ്ടി. അതാണ് ഞങ്ങൾ ഇങ്ങനെ കയറ്റിയിട്ട് ഇവിടെ സൈഡിലിടാന്ന് വെച്ചപ്പോൾ റോഡ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ആൾക്കാർ കുറേ പേര് ക്യൂ ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അകത്ത് പോയി മേടിക്കാമെന്ന്. അപ്പോൾ വരുൺ അകത്ത് പോയിട്ട് സാധനം മേടിച്ചുകൊണ്ട് വരും, ഒരു വൂപ്പർ വാങ്ങാൻ. നമ്മുടെ പണ്ടത്തെ സ്ഥിരം ഭോജനമായിരുന്നു ബർഗർ കിങ്ങിലെ വൂപ്പർ. പ്രഗ്നന്റ് ആയ പിന്നെ ഒരു തവണ പോലും കഴിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് കഴിക്കാൻ പറ്റുമോ എന്നറിയില്ല, അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട്. അകത്ത് നല്ല ക്യൂ ഉണ്ട്. അപ്പൊ ഗൈസ്, നമ്മളിവിടെ പെട്രോൾ പമ്പിൽ വന്നേക്കാണ്. വരുൺ പെട്രോൾ അടിക്കാനും അതേപോലെ തന്നെ പാല്, നമ്മുടെ പാല് തീർന്നു പോയി. അപ്പൊ പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ, അവിടെ പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ അവിടെ കടയില്ലേ, ആ കാണുന്ന ആ കട, പെട്രോൾ പമ്പിന്റെ ഉള്ളിൽ എപ്പോഴും കട ഉണ്ടാകാറുണ്ട്. കൺവീനിയൻസ് സ്റ്റോർ പോലത്തെ അങ്ങനത്തെ ഒരു കട ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിൽ കയറിയിട്ട് വരുൺ പാലും വാങ്ങാനായിട്ട്, പാല് വാങ്ങിച്ചില്ലേ, പാല് ഇതേതാ, 3 പോയിന്റ് ഇല്ലേ, അവിടെ 3 ഇല്ല, 2 മതി, 2 മതി.
വെള്ളം കുറച്ച് വെച്ചാൽ മതി. വെള്ളം ഒഴിക്കാറില്ല നമ്മൾ 3.2 ല് വെള്ളം ഒഴിക്കുമ്പോൾ ട്യൂബാണ്. വെള്ളം ഒഴിക്കാറില്ല, അങ്ങനെ ചായ അളിപ്പിക്കുമ്പോ മാത്രമേ വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പൊ നമ്മള് ഇയാള് വാങ്ങിച്ച് ഇനി പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോയി ബർഗർ കിങ്ങിന്ന് വാങ്ങിച്ച സാധനങ്ങൾ തട്ട്. അപ്പൊ ഗൈസ് ഞങ്ങളിത് വീട്ടിലെത്തി, സാധനങ്ങളൊക്കെ മേടിച്ചു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് വീട്ടിൽ പോയിട്ട് ഈ ഡ്രസ്സ് ഒന്ന് അഴിച്ചു വെക്കണം, പണിക്ക് പോയി വന്നിട്ട് ഒരു രക്ഷയില്ല, തളർന്ന് ഒടിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ആദ്യം അഴിക്കേണ്ടത് ഇത് ഈ ഷൂ ആണ്, സേഫ്റ്റി ഷൂ. അതെ, അതാണ് ഏറ്റവും ആദ്യം അഴിക്കേണ്ടത്. അപ്പൊ എന്താ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലായ്പ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.